ഈ അവഗണന നേരിട്ടു എന്ന് പറയുന്നത് മലപ്പുറം ചില ആളുകളുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളാണ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാനത് അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടത്, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലൊക്കെ അത് മുറിച്ച് മുറിച്ചായിരിക്കും കൊടുക്കുക എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത്. ഇപ്പം ഇന്ന് രാവിലെ തന്നെ കണ്ടു നിങ്ങളുടെ അവതാരിക ബഹുമാന്യ സുഹൃത്ത് എനിക്കെന്തോ കൊതിക്കറിവുള്ളത് കൊണ്ടാണ് എന്നൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലൊരു ലൈനൊക്കെ വായിച്ചിട്ട് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ അതുകൊണ്ടാണ് മരം മുറിച്ചതുപോലെ നിങ്ങളത് മുറിച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തത്, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അതിനുണ്ട്, സമീപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഇപ്പം ഇല്ല, പ്രതീക്ഷ ഇല്ല. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരോട് ചില കാര്യങ്ങൾ പറയണമെങ്കിൽ അത് സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വഴിക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും അത് ഡിസ്റ്റോർട്ട് ചെയ്ത് കൊടുക്കുമെന്ന് എനിക്ക് ആശങ്കയുള്ളത് കൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടാതെ കൊടുക്കാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ നൽകിയതാണ്. സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചിരുന്നു അതിനിടയ്ക്ക്? അദ്ദേഹം രണ്ട് ദിവസം രണ്ട് തവണ എന്നെ വിളിച്ചിരുന്നു, പ്രചരണത്തിൽ സജീവമാകണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ഗ്രീവൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഗ്രീവൻസ് റീഅഡ്രസ് ചെയ്യാനുള്ള ഒരു നടപടി കണ്ടില്ല. ഇന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീർ വന്നിരുന്നു. അദ്ദേഹം എന്നോട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹം എന്നോടൊന്നും സംസാരിച്ചില്ല. അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു താല്പര്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല, അതെനിക്കറിയില്ല, അത് അവരോട് ചോദിക്കണം. കാരണം അഞ്ചോ ആറോ ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ടും പോയിട്ടില്ല. നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലാത്തൊരു അച്ചടക്ക നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ അങ്ങനെ നടപടി എടുക്കാൻ മാത്രം വലിയ നേതാവാണോ? ഞാൻ വെറും ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അല്ലേ, ഞാൻ അത്ര വലിയ നടപടി എടുക്കാൻ മാത്രം യോഗ്യതയുള്ള വലിയ നേതാവൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ ഞാൻ നടപടി ആണോ? ഞാൻ അങ്ങനെയാണെങ്കിൽ ബിജെപിയിൽ തന്നെ തുടരാനാണോ തീരുമാനം? തീർച്ചയായിട്ടും ഞാനിവിടെ കേരളത്തിൽ ഇവിടെ എൻ്റെ നാട്ടിലെ ബിജെപി പ്രവർത്തകരുടെ കൂടെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ കൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജാതി മത രാഷ്ട്രീയ പരിഗണകൾക്കൊക്കെ അതീതമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനമായിട്ട് ഞാൻ എത്രയോ കാലം നിന്നിട്ടുള്ള മണ്ണാണിത്. ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ആ രാഷ്ട്രീയം നടത്താൻ എന്തായാലും എനിക്ക് പ്രയാസമില്ല. സിപിഎമ്മായിട്ട് എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ? ഒരു ചർച്ചയും നടന്നിട്ടില്ല. ചർച്ച നടന്നു എന്ന് സിപിഎമ്മിലെ ചില ആളുകൾ ഓഫ് റെക്കോർഡ് ഇതൊക്കെ അറിയിക്കുന്നുണ്ട്, പക്ഷേ അത് വസ്തുവിരുദ്ധമാണ്. പൂർണ്ണമായും വസ്തുവിരുദ്ധമാണ്. ഈ ഓഫ് റെക്കോർഡായിട്ട് ഇത് ആരെങ്കിലും പറഞ്ഞതിനൊക്കെ ഞാൻ എന്താ മറുപടി പറയാം? സന്ദീപ് വന്നാൽ സ്വീകരിക്കും എന്ന തരത്തിലാണ് സിപിഎം നേതാക്കൾ പറയുന്നത്. അത്തരത്തിൽ ആലോചിക്കുന്നുണ്ടോ? ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോ ക്ഷണം വന്നാൽ സ്വീകരിക്കും. ഞാൻ ബിജെപിയുടെ പ്രവർത്തകനാണല്ലോ, ഞാൻ ഇപ്പോൾ നിലവിൽ ബിജെപിയുടെ പ്രവർത്തകനാണ്. ആ ബിജെപിയുടെ പ്രവർത്തകനായിട്ട് ഞാൻ ഇപ്പോൾ തുടരുകയാണ്. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ച് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. സന്ദീപൻ എപ്പോ വേണമെങ്കിലും വരാമെന്നാണ് പറയുന്നത്, എം ബി രാജേഷ്, കെ ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. എന്നെ കുറിച്ച് ആരെങ്കിലും ഒക്കെ നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നന്ദി എന്നേ പറയാനുള്ളൂ. ഈ അവഗണന നേരിട്ടു എന്ന് പറയുന്നത് മലപ്പുറം ചില ആളുകളുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളാണ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാനത് അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടത്, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലൊക്കെ അത് മുറിച്ച് മുറിച്ചായിരിക്കും കൊടുക്കുക എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത്. ഇപ്പം ഇന്ന് രാവിലെ തന്നെ കണ്ടു നിങ്ങളുടെ അവതാരിക ബഹുമാന്യ സുഹൃത്ത് എനിക്കെന്തോ കൊതിക്കറിവുള്ളത് കൊണ്ടാണ് എന്നൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലൊരു ലൈനൊക്കെ വായിച്ചിട്ട് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ അതുകൊണ്ടാണ് മരം മുറിച്ചതുപോലെ നിങ്ങളത് മുറിച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തത്, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അതിനുണ്ട്. സി കൃഷ്ണകുമാറിനെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സി കൃഷ്ണകുമാറിന്റെ ഭാഗത്തുനിന്ന് മോശമായ ഇടപെടലുണ്ടായി? ഞാൻ പറഞ്ഞല്ലോ, അത് ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ്. എനിക്കിപ്പോ അതിപ്പോ ഡയറി കുറിപ്പ് പോലെ എടുത്ത് ഓരോ വർഷവും ഉണ്ടായത് ഓരോ മാസവും ഉണ്ടായത് നിരന്തര അവഗണന നേരിട്ടു. ഈ പാലക്കാട് ജില്ലയിൽ നിരന്തര അവഗണന, നിരന്തരമായിട്ടുള്ള അധിക്ഷേപം, നിരന്തരമായിട്ടുള്ള അപമാനം ഇതൊക്കെ നേരിടേണ്ടി വരുമ്പോ അത് അദ്ദേഹം നേരിട്ട് ചെയ്യണമെന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ പാലക്കാട്ടെ പാർട്ടി ഉള്ളപ്പോൾ ആ പാലക്കാട്ടെ പാർട്ടിക്കകത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആരാണ് നിർദ്ദേശിക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. ശ്രീകൃഷ്ണകുമാർ ബന്ധപ്പെട്ടിരുന്നു? ശ്രീകൃഷ്ണകുമാർ പലതവണ ഫോൺ ചെയ്തിരുന്നു, വിളിച്ചിരുന്നു. കൺവെൻഷൻ എന്താണ്? കൺവെൻഷൻ ദിവസം വന്ന് രാത്രി വിളിച്ച്, ഞാൻ എറണാകുളം എത്തിയ സമയത്ത് വിളിച്ച്, എന്താണ്, എവിടെയാണ് വേദിയിൽ കസേരയിൽ പേരുണ്ട്, കസേരയുണ്ടെന്ന് വന്നല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൃഷ്ണമാർജി, വേദിയിൽ എനിക്ക് കസേര ഉണ്ടായിരുന്നില്ല, താങ്കൾ അദ്ദേഹത്തിന്റെ മുഖം നന്നാക്കാൻ വേണ്ടി എന്നോട്
അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ച് പോയി, അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ളവർ വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സമുന്നതയായിട്ടുള്ള നേതാവായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ഭാര്യ വേദിയിലുണ്ടായിരുന്നു, മറ്റു പലരും വേദിയിലുണ്ടായിരുന്നു. ഞാൻ എന്തായാലും സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥിനോട് ചോദിച്ചു, എന്താണ് സമയത്ത് താങ്കൾ അവിടെ കയറേണ്ട ആളല്ല എന്ന് എന്നോട് സൂചിപ്പിച്ചപ്പോഴാണ് ഞാൻ നിങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഒന്നും നിങ്ങൾക്ക് മുഖം തരാതെയാണ് പോയത്. അവിടെ ആർക്കും നിങ്ങൾക്കാർക്കും ഒരു സംശയത്തിന് സംസ്ഥാന നേതൃത്വത്തോടെ അപ്പുറം പാലക്കാട്ട് ബി ജെ പി നേതൃത്വത്തിനോടാണോ ഇപ്പോൾ പരാതി ഉള്ളത്? ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം, അദ്ദേഹമാണ് സ്ഥാനാർത്ഥി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി ആയ സ്വഭാവം സംസ്ഥാന നേതൃത്വത്തിൽ ആളാണ്. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞിരുന്നതാണ് ഇവിടുത്തെ വിഷയങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഔന്നത്യത്തോടുകൂടിയുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ ഇപ്പം നിങ്ങൾ ഒരു സന്ദീപ് വാര്യരുടെ നേർക്ക് മൈക്ക് കൊണ്ടുവരുന്നു, പക്ഷേ ഇതുപോലെയുള്ള നിരവധി സന്ദീപ് വാര്യർമാർ പാലക്കാട് ജില്ലയ്ക്ക് അകത്ത് തന്നെ ഉണ്ട്. നിരന്തരമായിട്ട് അവഗണിക്കപ്പെട്ടവർ, നിരന്തരമായി ആക്ഷേപിക്കപ്പെട്ടവർ, അപമാനിക്കപ്പെട്ടവർ, അങ്ങനെ എത്രയോ പേർ മാറ്റി നിർത്തപ്പെട്ടവരുണ്ട്. അവർക്ക് പറയാനോ അവർക്ക് പരിഭവങ്ങൾ അവർ പറഞ്ഞാൽ നിങ്ങൾ ഓടിച്ചെല്ലാത്ത കൊണ്ടാണ്. അത് ഏകാധിപത്യ പ്രവണത എന്നല്ല ഞാൻ പറയുന്നത്, ജനാധിപത്യ വിരുദ്ധ പ്രവണത എന്നാണ് പറയുന്നത്. ഈ എല്ലാ ആളുകളെയും ഇൻക്ലൂസീവ്നെസ് വേണമല്ലോ. ആ ഇൻക്ലൂസീവ്നെസ് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും വേണ്ടേ? ഒറ്റക്കെട്ടായിട്ട് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മിനിമം സ്ഥാനാർത്ഥിക്കെങ്കിലും ആ താല്പര്യം വേണ്ടേ? ശരിക്കും പറഞ്ഞാൽ നേതൃത്വ ഇടപെട്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയം, അതിനെ വെറുതെ ഇങ്ങനെ വഷളാക്കിയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നേതൃത്വം ഇടപെട്ടാൽ ഒരു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയം, ഒരു വിളി മതിയായിരുന്നു അല്ലേ? ഒരു വിളിയിൽ പരിഹരിക്കാമായിരുന്ന വിഷയം, ഒറ്റ ഫോൺ കോളിൽ പരിഹരിക്കാമായിരുന്ന വിഷയം. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും സംഘടനയ്ക്കെതിരായിട്ടൊരു വാക്ക് പോലും ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പറയാത്ത ഒരാളാണ്, സംഘടനയെ വിട്ടുകൊടുക്കാത്ത ആളാണ്, സംഘടനയ്ക്കെതിരായി ഒരു തരത്തിൽ ഒരു വാക്ക് പോലും പറയാത്ത വ്യക്തിയാണ്. എന്നെ ആശ്വസിപ്പിക്കാൻ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് സാധിക്കുമായിരുന്നു, അതിനാരും ശ്രമിച്ചില്ല എന്നുള്ള വേദന. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ എന്നെ സംശയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി, എന്നെ കള്ളനാക്കപ്പെടുന്ന സി പി എമ്മിനുമായി ചർച്ച നടത്തി, എന്നെ കള്ളനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഒരു കടന്ന കൈയായി പോയില്ലേ? പാർട്ടിയുമായിട്ട് ഇനി ബന്ധമില്ല എന്ന തരത്തിലേക്ക് സൂചന നൽകുന്ന പോലെയായില്ലേ? പാർട്ടിയുമായി ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പാർട്ടി പ്രവർത്തകനാണ് എന്നാണല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത്.